ചെന്നായും ആട്ടിൻകുട്ടിയും കൂട്ടം തെറ്റി അലയുകയായിരുന്ന ആട്ടിൻകുട്ടിയെ കണ്ട ചെന്നായ അതിനെ കൊന്നു തിന്നുവാൻ തീരുമാനിച്ചു. എന്നാൽ അതിനെ കൊല്ലാൻ ഒരു കാരണം കണ്ടെത്തിയിട്ട് മതി ശാപ്പിടാനെന്ന് ചെന്നായി ഉറപ്പിച്ചു. അവൻ ആട്ടിൻകുട്ടിയെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: എടാ കുഞ്ഞേ, കഴിഞ്ഞ വർഷം നീ എന്നെ അപമാനിച്ചില്ലേ? ആട്ടിൻകുട്ടിയാകട്ടെ വ്യസനപ്പെട്ടുകൊണ്ട് മുഴിഞ്ഞു: ഞാൻ ജനിച്ചിട്ട് മാസങ്ങളേ ആയിട്ടുള്ളൂ, കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നില്ല. ചെന്നായി ആരോപണം മാറ്റി: ഞാൻ ഇര പിടിക്കുന്ന മേച്ചിൽപ്പുറങ്ങളിലാണ് നീ മേയുന്നത് എന്നായി ചെന്നായി. ഇല്ല അങ്ങനെ, ഞാൻ ഇതേവരെ പുല്ല് കഴിക്കാറായിട്ടില്ല, ആട്ടിൻകുട്ടി പറഞ്ഞു. ഞാൻ കുടിക്കുന്ന ഉറവയിൽ നിന്നാണ് നീ കുടിക്കുന്നത് എന്നായി ചെന്നായിയുടെ അടുത്ത ആരോപണം. ഞാൻ ഇന്നേ വരെ അമ്മയുടെ പാലല്ലാതെ ഒന്നും കുടിച്ചിട്ടില്ല, പാല് മാത്രമാണ് എനിക്ക് ഭക്ഷണവും പാനീയവും, ആട്ടിൻകുട്ടി ഉണർത്തിച്ചു. ഇതോടെ ആരോപണങ്ങൾ മതിയാക്കിയ ചെന്നായി ആട്ടിൻകുട്ടിയെ കൊന്നു ശാപിട്ടു. എന്നിട്ട് പറഞ്ഞു: എന്റെ ആരോപണങ്ങൾക്കെല്ലാം നിനക്ക് മറുപടി ഉണ്ടായിരിക്കാം, എന്നാൽ ഇന്ന് അത്താഴപ്പട്ടിണി കിടക്കാൻ എനിക്കുദ്ദേശമില്ല. ഗുണപാഠം: ദ്രോഹികൾക്ക് ഉപദ്രവിക്കാൻ എപ്പോഴും ന്യായങ്ങളുണ്ടാവും. വവ്വാലും കീരികളും. മരത്തിൽ നിന്നും താഴെ വീണ ഒരു വവ്വാൽ അകപ്പെട്ടത് ഒരു കീരിയുടെ കൈകളിലാണ്. തന്നെ കൊല്ലരുതെന്ന് അവൻ കീരിയോട് കേണപേക്ഷിച്ചു. അപേക്ഷ നിരസിച്ചുകൊണ്ട് കീരി പറഞ്ഞു: എല്ലാ പക്ഷികളും എന്റെ ജന്മശത്രുക്കളാണ്. അയ്യോ, ഞാൻ പക്ഷിയല്ല, ഞാനൊരു എലിയാണ് എന്ന് വവ്വാൽ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് തോന്നിയ കീരി അവന് വെറുതെ വിട്ടു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വവ്വാൽ മറ്റൊരു കീരിയുടെ കയ്യിലകപ്പെട്ടു. വീണ്ടും ജീവനു വേണ്ടി കേണപ്പോൾ ആ കീരി പറഞ്ഞു: എലികൾ പണ്ടേ എന്റെ ജന്മശത്രുക്കളാണ്. അയ്യോ, ഞാൻ എലിയല്ല, ഞാൻ കിളിയാണ് എന്ന് പറഞ്ഞ വവ്വാൽ രണ്ടാമതും രക്ഷപ്പെട്ടു. ഗുണപാഠം: പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നതിലാണ് യഥാർത്ഥ സാമർത്ഥ്യം. എലിയും സിംഹവും. ഉറങ്ങിക്കൊണ്ടിരുന്ന സിംഹത്തിന്റെ ദേഹത്തേക്ക് എന്തോ ഒരു സാധനം വീണതായി തോന്നി. അവൻ ഉറക്കമുണർന്നു. ഒരു എലിയായിരുന്നു അബദ്ധത്തിൽ സിംഹത്തിന്റെ ദേഹത്തേക്ക് വീണത്. നിദ്രാഭംഗം മൂലം ക്ഷുഭിതനായ സിംഹം എലിയെ ഞെക്കിക്കൊല്ലാൻ ഒരുങ്ങി. പ്രാണരക്ഷാർത്ഥം മൂഷികൻ കേണു: രാജൻ, കനിവുണ്ടാകണം, എന്നെ കൊല്ലരുതേ, എന്നെങ്കിലും എന്നെ കൊണ്ട് അങ്ങേക്ക് പ്രയോജനമുണ്ടാവും. ഇത് കേട്ട് സിംഹം പൊട്ടിച്ചിരിച്ചു. എങ്കിലും ദയ തോന്നി എലിയെ വെറുതെ വിട്ടു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സിംഹം ഒരു വേടന്റെ വലയിൽപ്പെട്ടു. വലയിൽ കിടന്ന് പ്രാണഭയത്താൽ അലറിയ സിംഹത്തിന്റെ കരച്ചിൽ അടുത്തുള്ള എലി കേൾക്കാനിടയായി. തന്നെ ജീവനോടെ വിട്ടേച്ച സിംഹമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അവൻ മനസ്സിലായി. ഉടൻ തന്നെ അവൻ സിംഹത്തിന്റെ അടുത്തെത്തി. ഏറെ അധ്വാനത്തിന് ശേഷം വലയുടെ കണ്ണികളെല്ലാം കടിച്ചു മുറിച്ച് സിംഹത്തെ മോചിപ്പിച്ചു. എന്നിട്ട് അവൻ സിംഹത്തോടായി പറഞ്ഞു: എന്നെ കൊണ്ട് ഉപകാരമുണ്ടാകുമെന്ന് ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ അങ്ങ് പരിഹസിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ താങ്കൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ നിസ്സാരനായ എനിക്ക് സാധിച്ചിരിക്കുന്നു. ഗുണപാഠം: ആരെയും നിസ്സാരന്മാരായി കരുതരുത്.